ഗൂഗിൾ മീറ്റ് ക്ലാസ്സുകൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ചില ഫോണുകളിൽ ആ ഓഡിയോ റെക്കോർഡാവില്ല, വീഡിയോ മാത്രമേ റെക്കോർഡാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് എങ്ങനെ ഗൂഗിൾ മീറ്റ് ക്ലാസ്സുകൾ ഫോണിൽ റെക്കോർഡ് ചെയ്യാം ഓഡിയോട് കൂടിയിട്ട്. അതിന് നമുക്ക് ഗൂഗിൾ മീറ്റ് ആപ്പ് പറ്റില്ല, അതിന് ഫയർഫോക്സ് ബ്രൗസർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഫയർഫോക്സ് ബ്രൗസർ ഓൺ ആക്കുക, തുറക്കുക, എന്നിട്ട് അതിൽ സെർച്ച് ചെയ്യുക, ഗൂഗിൾ മീറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ മീറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഗൂഗിൾ മീറ്റിലേക്ക് നമ്മൾ സെർച്ച് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ താഴെ ഇവിടെ മൂന്ന് ഡോട്ട് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് ഗൂഗിൾ മീറ്റ് ഗൂഗിൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് വഴിയാണ് നമ്മളിത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് മീറ്റ് ഗൂഗിൾ ഫസ്റ്റ് കാണുന്ന ആ ലിങ്ക്, മീറ്റ് ഗൂഗിൾ എന്ന് പറയുന്ന ആ ലിങ്ക്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും, നമ്മൾ ഡെസ്ക്ടോപ്പ് തുറക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ വരും. ഇനി നമ്മൾ വാട്സപ്പിൽ പോവുക, എന്നിട്ട് നമ്മൾ ആ മീറ്റിൽ കയറേണ്ട ലിങ്ക് വന്നിട്ടുള്ള ഗ്രൂപ്പിൽ പോവുക. എന്നിട്ട് ഇവിടെ താഴെ യു വി എം എ എൻ എസ് എന്ന് പറയുന്ന ഈ ലിങ്കില്ലേ, ഈ ലിങ്കാണ്, ഈ ഒരു കോഡാണ് നമ്മൾ അതിൽ അടിച്ചുകൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട് അത് അടിച്ചുകൊടുക്കാം. അതിനേക്കാളും എളുപ്പം എന്ന് പറയുന്നത് ഇത് പ്രസ് ചെയ്യുക, അപ്പോൾ ലിങ്ക് കോപ്പി ഇടുന്നു പറഞ്ഞ് വരും. ഇനി നമ്മൾ തിരിച്ച് ഗൂഗിൾ മീറ്റിൽ പോയിട്ട് അവിടെ ഈ ലിങ്ക് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിലത്തെ ആ അവസാനത്തെ കോഡ് ഒഴികെ ബാക്കിയുള്ളതെല്ലാം ബാക്ക് അടിച്ച് കളയുക. ഓക്കെ, ഇനി ജോയിൻ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഗെറ്റിംഗ് റെഡി എന്ന് പറഞ്ഞ് വരും. അതിനുശേഷം നമ്മുടെ ഓഡിയോ ഓഫാക്കുക, വീഡിയോ ഓഫാക്കുക വേണമെങ്കിൽ, പിന്നെ സാധാരണ പോലെ തന്നെ ആസ്ക് ടു ജോയിൻ അടിക്കുക. അത് പിന്നെ സാധാരണ മീറ്റ് പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുള്ള സ്ക്രീൻ റെക്കോർഡർ വഴി റെക്കോർഡ് ചെയ്യുക. അതായത് പുറമേ നിന്ന് ഇപ്പോൾ ഞാനിപ്പോൾ എക്സ് റെക്കോർഡർ എന്ന് പറയുന്ന ആപ്പിലാണ് ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലുള്ള റെക്കോർഡർ വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓഡിയോ കിട്ടില്ല, പകരം ഫോണിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള റെക്കോർഡർ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ റെഡ്മി ഫോണിൽ ഇതിൽ സ്ക്രീൻ റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഐക്കൺ മോഡലുണ്ട്, അല്ലെങ്കിൽ ഈ ആപ്പിൽ പോയിട്ട് അത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് ഫോണിൽ ഗൂഗിൾ മീറ്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റും, ഓഡിയോ അടക്കം നമുക്കങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ മീറ്റിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ടീച്ചർ എന്തെങ്കിലും ചോദിച്ചു എന്ന് വെക്കുക, നമുക്ക് അതിന് ഓഡിയോ ഓൺ ആക്കിയിട്ട് ഉത്തരം പറയാൻ പറ്റില്ല. നമ്മളങ്ങനെ പറയുമ്പോൾ ടീച്ചർക്ക് അത് കേൾക്കില്ല, കാരണം ഇതിൻ്റെ ഓഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ആപ്പ് സ്ക്രീൻ റെക്കോർഡിങ് ആപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അത് ഓഡിയോ വർക്കാവില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ സ്ക്രീൻ റെക്കോർഡർ ഓഫ് ചെയ്യണം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം വീണ്ടും സ്ക്രീൻ റെക്കോർഡർ ഓണാക്കി റെക്കോർഡ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മതി.